ഏകദേശം 2000 വർഷം മുമ്പ് നാം എല്ലാം ഉൾപ്പെടുന്ന ആധുനിക മനുഷ്യൻ അഥവാ ഹോമോ സാപ്പിയൻസ് ആദ്യമായി ഉണ്ടായ പ്രദേശം, മനുഷ്യരാശിയുടെ തൊട്ടിലെന്ന് വിളിക്കപ്പെടുന്ന ഭൂഖണ്ഡം, മരുഭൂമികളും ഉഷ്ണമേഖലാ വനങ്ങളും സമുദ്രങ്ങളും എല്ലാം അടങ്ങുന്ന വൈവിധ്യമാർന്ന ഭൂഖണ്ഡം. എന്നാൽ വളരെയധികം സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാട് ആഫ്രിക്കയുടെ ചരിത്രമറിയാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്ക ഇന്നത്തെ അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഉദാഹരണത്തിന്, സഹാറ മരുഭൂമിയുടെ പ്രദേശം ഒരു സവാനയായിരുന്നു. അതായത് വരണ്ടതെങ്കിലും ജനവാസത്തിനും കൃഷിക്കും തികച്ചും അനുകൂലമായ പ്രദേശമായിരുന്നു അത്. അന്ന് ഫലഭൂയിഷ്ഠമായ പ്രദേശമായിരുന്ന സഹാറയിലുടനീളം ആളുകൾ കൃഷിയും വേട്ടയും മത്സ്യബന്ധനവും ഒക്കെയായി കഴിഞ്ഞിരുന്നു. അവർക്ക് സ്വന്തമായൊരു സംസ്കാരം തന്നെ ഉണ്ടായിരുന്നു. സഹാറയിൽ എന്ന പോലെ തന്നെ ആഫ്രിക്കയിലെ മറ്റ് പ്രദേശങ്ങളിലും ഈ രീതിയിൽ ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായ ഭൂപ്രകൃതിയും സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമാണ് മനുഷ്യ വികസനത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അസ്ഥി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ആധുനിക എത്യോപ്യയുടെ ഭാഗത്ത് താമസിച്ചിരുന്ന ഹോമിനിഡുകളെയാണ് ആദ്യകാല മനുഷ്യരായി കണക്കാക്കപ്പെടുന്നത്. ലോകത്തിന് തന്നെ അറിയപ്പെടുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന രാജവംശങ്ങളുള്ളതും ആഫ്രിക്കയിലാണ്. നൈൽ നദിയുടെ കിഴക്കുള്ള പ്രദേശത്തെയാണ് നരവംശ ശാസ്ത്രജ്ഞർ മനുഷ്യരാശിയുടെ തൊട്ടിൽ എന്ന് വിളിക്കുന്നത്. ഇടയ്ക്കിടെയുള്ള വെള്ളപ്പൊക്കവും തുടർന്നുള്ള മണൽ നിക്ഷേപവും നൈൽ താഴ്വരെ വളരെയധികം ഫലഭൂയിഷ്ഠമാക്കിയിരുന്നു. മധ്യ ഈജിപ്തിലെ ഖനനത്തിനിടയിൽ അസ്ഥികളുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം സമ്പന്നമായ പുരാവസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ പ്രദേശത്തിന്റെ സമ്പത്തിന്റെ തെളിവാണ്. അങ്ങനെ BC 3500-3000 ഇടയിൽ ആദ്യത്തെ ഭരണകൂട രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ വടക്കൻ ആഫ്രിക്കയിൽ ഒരു പുരാതന ഈജിപ്ഷ്യൻ സ്വേച്ഛാധിപത്യം ഉടലെടുത്തു. ഇതോടൊപ്പം തന്നെ എഴുത്തിന്റെ ആദ്യ രൂപമായ ലിപികളും ഇവിടെ രൂപം കൊണ്ടു. ആഫ്രിക്കൻ വികസനത്തിന്റെ ചരിത്രം പുരാവസ്തുശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. പുരാതന ഈജിപ്ത് ഗവേഷകരെ ഏറെ ആകർഷിച്ചപ്പോൾ ബാക്കി പ്രധാന ഭൂപ്രദേശം 19-ാം നൂറ്റാണ്ട് വരെ ഈജിപ്തിന്റെ നിഴലിൽ തന്നെ തുടർന്നു. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ചരിത്രം ഏറെക്കുറെ ബന്ധപ്പെട്ടതാണ്. അവരുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം വെങ്കലയുഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വ്യാപാരവും രാഷ്ട്രീയവുമായ ബന്ധങ്ങളും അവർ തമ്മിൽ ഉടലെടുത്തിരുന്നു. BC 4-ാം നൂറ്റാണ്ടിൽ വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായിരുന്നു കുഷും മെറോയും അക്സവും. പുരാതന പൗരസ്ത്യ സമൂഹത്തിന്റെ അവസാന ഘട്ടത്തെ പ്രതിനിധീകരിച്ചത് കുഷും മെറോയുമാണ്. ഈജിപ്തും ചെങ്കടൽ രാജ്യങ്ങളും എത്യോപ്യയും തമ്മിലുള്ള പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു മെറോ. ഇരുമ്പയുടെ സംസ്കരണത്തിലുള്ള ഒരു കേന്ദ്രം മെറോയ്ക്ക് സമീപം ഉയർന്നിരുന്നു. മെറോയിൽ നിന്നുള്ള ഇരുമ്പ് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയും ചെയ്തിരുന്നു. ഭരണകൂട മതം ഈജിപ്തിൻ മാതൃകയാണ് പ്രധാനമായും പിന്തുടർന്നിരുന്നത്. എന്നാൽ ഇതിനൊപ്പം തന്നെ വ്യത്യസ്തമായ മെറോയിറ്റ് ആരാധനകളും പ്രത്യക്ഷപ്പെടുന്നു. മെറോയിറ്റുകൾക്ക് അവരുടേതായ ഒരു രചനാ രീതിയും ഉണ്ടായിരുന്നു. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അക്സം എന്ന രാജാവ് മെറോയിറ്റ് ഭരണകൂടത്തിന് എതിരെ നിർണായകമായ വിജയം നേടി. എത്യോപ്യൻ ഭരണകൂടത്തിന്റെ മുൻഗാമിയായിരുന്നു ഈ അക്സം. കാർഷിക മേഖലയിലും കന്നുകാലികൾ വളർത്തുന്നതിനും ഏർപ്പെട്ടിരുന്ന അക്സം ജനത ഉദാസീനമായ ഒരു ജീവിതശൈലിയാണ് നയിച്ചിരുന്നത്. ആഫ്രിക്കയെ അറേബ്യൻ ഉപദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു അക്സം. 4-ാം നൂറ്റാണ്ടിൽ അഡുലീസിൽ നിന്നും അക്ബാര നദിക്കരയിൽ നിന്നും നൈൽ നദിയുടെ മധ്യഭാഗത്തേക്കുള്ള നിയന്ത്രിത കാരവൻ റൂട്ടുകളായ ബൈസന്റീനിയുമായി അക്സം ബന്ധങ്ങൾ സ്ഥാപിച്ചു. എന്നാൽ ഏഷ്യയിലും ആഫ്രിക്കയിലും അറബ് ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ അക്സമിന് അതിന്റെ ശക്തി നഷ്ടപ്പെട്ടു. 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മധ്യകാല എത്യോപ്യൻ ഭരണകൂടത്തിന്റെ തകർച്ച ആരംഭിച്ചു. അവർ നാടോടികളുടെ ആക്രമണത്തിന് വിധേയരായി. ചെങ്കടലിന്റെ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടതാണ് എത്യോപ്യയുടെ വികസനത്തിന് തടസ്സം നിന്നത്. മധ്യകാലഘട്ടത്തിൽ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് വ്യാപാര നഗര സംസ്ഥാനങ്ങളായ കിൽവ, മൊംബാസ, മൊഗദിഷു എന്നിവ വളർന്നിരുന്നു. അറേബ്യൻ പെൻസുല, ഏഷ്യ മൈനർ, ഇന്ത്യ എന്നീ സംസ്ഥാനങ്ങളുമായും അവർക്ക് വിപുലമായ ബന്ധമുണ്ടായിരുന്നു. ഇതേസമയം ആഫ്രിക്കൻ അറബ് സംസ്കാരം സ്വാംശീകരിച്ചുകൊണ്ട് സ്വാഹിലി നാഗരികത എന്നിവ ഉടലെടുത്തിരുന്നു. BC 600-ൽ ഈജിപ്ഷ്യൻ ഫറവോ നെക്കോ ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ആദ്യത്തെ യാത്ര നടത്തിയെന്ന് പറയപ്പെടുന്നു. എന്നാൽ മധ്യകാലഘട്ടത്തിൽ കിഴക്കൻ ജനതയുമായി വ്യാപാരം വ്യാപകമായതോടെ ആഫ്രിക്കക്കാരോട് യൂറോപ്യന്മാർക്ക് താല്പര്യം കൂടി. ഇതായിരുന്നു പലപ്പോഴും കോളനിവൽക്കരണത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളുടെ കൊളോണിയൽ ചരിത്രം പുരാതന കാലം മുതൽ തന്നെ തുടങ്ങിയിരുന്നു. 7-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും യൂറോപ്യന്മാർ ഈ ഭൂമി കീഴ്പ്പെടുത്താനുള്ള ആദ്യ ശ്രമം നടത്തി. മാസഡോണിയയുടെ രാജാവായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തിയും റോമാക്കാരുമെല്ലാം ആഫ്രിക്കയുടെ വിവിധ പ്രദേശങ്ങൾ കീഴടക്കിയിരുന്നു. പോർച്ചുഗീസുകാരനായ ബാർട്ടലോമിയോ ഡയസ് 1487-ൽ ആഫ്രിക്കയുടെ തെക്കേയറ്റമായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടെത്തി.
അദ്ദേഹത്തിൻ്റെ പര്യവേഷണത്തിൻ്റെ വിജയത്തിന് ശേഷം മറ്റ് പ്രധാന യൂറോപ്യൻ ശക്തികളും ആഫ്രിക്കയിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായി 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പടിഞ്ഞാറൻ കടൽ തീരത്തെ എല്ലാ പ്രദേശങ്ങളും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും സ്പാനിഷുകാരും കണ്ടെത്തി. ഇതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കോളനിവൽക്കരണവും സജീവമായ അടിമക്കച്ചവടവും ആരംഭിച്ചു. പ്രധാനമായും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഐബീരിയൻ ഉപദ്വീപിനെ കീഴടക്കുകയും ജിബ്രാൾട്ടർ കടലിടുക്കിൻ്റെ എതിർവശത്തേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്തപ്പോൾ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഫ്രഞ്ച്, ബ്രിട്ടീഷ്, ഡച്ച് എന്നിവരും അവരോടൊപ്പം ചേർന്നു. അറബ് രാജ്യങ്ങൾ സജീവമായി വികസിപ്പിച്ച സഹാറ മരുഭൂമിയുടെ തെക്ക് ഭാഗങ്ങളും ക്രമേണ കോളനിവൽക്കരണത്തിലേക്ക് നയിക്കപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതി മുതൽ 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭം വരെയുള്ള കാലഘട്ടത്തിലെ ആഫ്രിക്കയിലെ കൊളോണിയൽ വിഭജനത്തെ റേസ് ഫോർ ആഫ്രിക്ക എന്നാണ് വിളിച്ചിരുന്നത്. മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾക്കും ഗവേഷണ പ്രവർത്തനങ്ങൾക്കുമായി യൂറോപ്പിലെ പ്രമുഖ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നുള്ള കടുത്തതും തീവ്രവുമായ മത്സരമാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. പുതിയ ഭൂമി പിടിച്ചെടുക്കുമെന്നായിരുന്നു പ്രധാനമായും ഇവരുടെ ലക്ഷ്യം. ഇത് പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്കും നയിച്ചു. അങ്ങനെയാണ് ജർമ്മനിയുടെ നേതൃത്വത്തിൽ 1885 ബെർലിൻ കോൺഫറൻസ് എന്ന യോഗം നടന്നത്. ഇതിനുശേഷം തർക്കങ്ങൾ കുറഞ്ഞുവെങ്കിലും കോളനിവൽക്കരണം ശക്തമായി തന്നെ വികസിച്ചു. രണ്ട് നദീതടങ്ങൾക്കിടയിലെ ഫലഭൂയിഷ്ഠമായ പ്രദേശത്താണ് ഇന്റർഫ്ലൂ എന്ന് പറയുന്നത്. വിലപിടിപ്പുള്ള പല ധാതുക്കളും ഇവിടെ നിന്നും കണ്ടെത്താനാകും. ഇത്തരമൊരു ഇന്റർഫ്ലൂ ആണ് ആഫ്രിക്കയിലെ മാറ്റബെല്ല ദേശങ്ങളിലേത്. സമ്പന്നമായ സ്വർണ നിക്ഷേപം ഇവിടെ ഉണ്ടെന്നറിഞ്ഞതോടെ ബ്രിട്ടീഷുകാർ, ബോയേഴ്സ്, പോർച്ചുഗീസ്, ജർമ്മൻകാർ എന്നിവർ ഈ പ്രദേശം തങ്ങളുടെ അധീനതയിലാക്കാൻ ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ ഈ പോരാട്ടത്തിലെ ഏറ്റവും വലിയ ശക്തി ബ്രിട്ടനായിരുന്നു. അങ്ങനെ 1888 ഒരു ഉടമ്പടിയിൽ ഒപ്പിടാൻ ബ്രിട്ടൻ മാറ്റബെല്ല രാജാവായിരുന്ന ലോബൻ ഗുലയെ നിർബന്ധിച്ചു. ശേഷം 1893 ബ്രിട്ടീഷുകാർ മാറ്റബെല്ല ദേശങ്ങൾ ആക്രമിച്ചു. ഇതിൽ ഇംഗ്ലീഷുകാർ വിജയിക്കുകയും ആ പ്രദേശങ്ങൾ കൈയടക്കുകയും ചെയ്തു. ഡച്ച് പാരമ്പര്യമുള്ള ദക്ഷിണാഫ്രിക്കൻ ജനതയാണ് ബോയേഴ്സ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ബ്രിട്ടന്റെ കൈകളിലേക്ക് എത്തി. ബ്രിട്ടൻ അടിമത്തം നിർത്തലാക്കിയതോടെ അടിമകളെ വെച്ച് കൃഷിയും കന്നുകാലി വളർത്തലും ചെയ്ത് ജീവിച്ചിരുന്ന ബോയർ സമൂഹം പ്രതിസന്ധിയിലായി. പുതിയ ഭൂപ്രദേശങ്ങൾ തേടി ബോയേഴ്സ് വടക്കും കിഴക്കും കുടിയേറാൻ തുടങ്ങി. ഇത് ആഫ്രിക്കയിലെ പ്രാദേശിക ജനതയെ നിഷ്കർണം നശിപ്പിച്ചു. 19-ാം നൂറ്റാണ്ട് മധ്യകാലമായപ്പോഴേക്കും അവർ രണ്ട് സ്വതന്ത്ര സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റും ട്രാൻസ്വാളും. എന്നാൽ താമസിയാതെ ട്രാൻസ്വാളിന്റെ പ്രദേശത്ത് വജ്രത്തിൻ്റെയും സ്വർണത്തിൻ്റെയും വലിയ ശേഖരം കണ്ടെത്തി. ഈ കണ്ടെത്തൽ ബോയർ റിപ്പബ്ലിക്കുകളുടെ മേൽ ബ്രിട്ടീഷ് നോട്ടം ഉറപ്പിച്ചു. ഈ സമ്പത്ത് സ്വന്തമാകാൻ ബ്രിട്ടൻ സാധ്യമായതെല്ലാം ചെയ്തു. അങ്ങനെ 1899 ബോയർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ബ്രിട്ടനെ പോലെ ഒരു വലിയ ശക്തിയെ വെല്ലുവിളിക്കാൻ മാത്രം ബലം ബോയർ ജനതയ്ക്ക് ഉണ്ടായിരുന്നില്ല. 1902 ഇംഗ്ലണ്ടിന്റെ വിജയത്തോടെ യുദ്ധം അവസാനിച്ചു. അങ്ങനെ ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടിന്റെ കീഴിലായി. 1902 ആഫ്രിക്കയുടെ 90% യൂറോപ്യൻ നിയന്ത്രണത്തിലായിരുന്നു. ലൈബീരിയയ്ക്കും എത്യോപ്യയ്ക്കും മാത്രമേ അവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ കൊളോണിയൽ റേസ് അവസാനിച്ചു. എന്നാൽ അപ്പോഴേക്കും ഒരു ഭൂഖണ്ഡം മുഴുവൻ ഭിന്നിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ കോളനികൾ ഉണ്ടായിരുന്നത് ഫ്രാൻസിനും ബ്രിട്ടനുമായിരുന്നു. യൂറോപ്പുകാരെ സംബന്ധിച്ചിടത്തോളം അസംസ്കൃത വസ്തുക്കളുടെയും ധാതുക്കളുടെയും അടിമകളുടെയും പ്രധാന ഉറവിടമായിരുന്നു ആഫ്രിക്ക. ഈ നില വലിയ മാറ്റമില്ലാതെ 1931 രണ്ടാം ലോകമഹായുദ്ധം വരെയും തുടർന്നു. എന്നാൽ ലോകഭൂപടത്തിൽ വലിയൊരു സ്വാധീന ശക്തിയാകാൻ സാധിച്ചില്ലെങ്കിലും 2-ാം ലോകമഹായുദ്ധത്തിലേക്ക് ആഫ്രിക്ക വലിച്ചയക്കപ്പെട്ടു. നിരവധി ആഫ്രിക്കക്കാർ യൂറോപ്പിന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്തു. പലരും ആഫ്രിക്ക ഉപേക്ഷിച്ചു അന്യനാടുകളിലേക്ക് കുടിയേറി. അവരിൽ പലരും പിന്നീട് യൂറോപ്പിൽ സ്ഥിരതാമസവുമാക്കി. വളരെ തുച്ഛമെങ്കിലും യുദ്ധത്തിന്റെ വർഷങ്ങൾ ആഫ്രിക്കയിൽ വികസനം കൊണ്ടുവന്നു. റോഡുകൾ, തുറമുഖങ്ങൾ, എയർഫീൽഡുകൾ, റൺവേകൾ, സംരംഭങ്ങൾ, ഫാക്ടറികൾ തുടങ്ങിയവ നിർമ്മിച്ചത് ഈ കാലഘട്ടത്തിലായിരുന്നു. 2-ാം ലോകമഹായുദ്ധം അവസാനിച്ചതോടെ ഏഷ്യയിലെ കോളനികൾ ഒന്നൊന്നായി സ്വതന്ത്രമായി. ഈ മാറ്റങ്ങൾ പതിയെ ആഫ്രിക്കയിലേക്കും എത്തി. 1950 അവസാനത്തോടെ ഓരോ ആഫ്രിക്കൻ രാജ്യങ്ങളായി സ്വതന്ത്രയായി. 1957 ബ്രിട്ടീഷുകാർ ഏറ്റവും സാമ്പത്തികമായി വികസിത സംസ്ഥാനമായ ഘാനയ്ക്ക് സ്വാതന്ത്ര്യം നൽകി. 1970 ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ സ്വതന്ത്രമായിരുന്നു. എന്നാൽ രാജ്യാതിർത്തികൾ നിർണ്ണയിച്ചപ്പോൾ യൂറോപ്യന്മാർ ഭൂഖണ്ഡത്തിലെ വംശീയവും സാംസ്കാരികവുമായ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചതില്ല. അവരുടെ വിവേചനാധികാരത്തിൽ പ്രദേശത്തെ വിഭജിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം നിരവധി വംശീയ സംഘർഷങ്ങൾക്കും ആഭ്യന്തര യുദ്ധങ്ങൾക്കും സൈനിക അട്ടിമറിക്കും വംശകത്തിക്കും കാരണമായി. സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും അതുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ആഫ്രിക്കൻ ജനത. മറ്റു രാജ്യങ്ങൾ കാലത്തിനൊത്ത് വികസിച്ചപ്പോൾ വിദ്യാഭ്യാസമില്ലായ്മയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും എല്ലാം കാരണം ആഫ്രിക്ക ദുരിതത്തിലായി. പട്ടിണിയും ദാരിദ്ര്യവും കാരണം ദുരിതമനുഭവിക്കുന്ന രാജ്യങ്ങളിൽ പലതും ഇന്ന് ആഫ്രിക്കയിലാണ്. എന്നാൽ അതിനു പിന്നിൽ വലിയ അടിച്ചമർത്തലുകളുടെ വർഷങ്ങളുണ്ട് എന്ന് ഓർക്കണം. ഒരു വൻകരയുടെ പ്രാചീന കാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അസാധ്യമാണ്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.